Hi, ellarkku Eid Mubarak. Appo njan ningalkku munne share cheyan povunnathu Malabar chicken dum biriyani aanu. Ellarkku ere ishtapettathaanu biriyanikal. Appo namukku engane biriyani undakkunna video kandu nokka. Pinne markerudhu veendum parayana ellarkku channel subscribe cheyanam, adhu pole share cheyanam, support cheyanam. Appo namukku video kandu nokka. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളം നന്നായി ഊറ്റി കളയണം. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ചെയ്ത് വെക്കണം. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതോട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 സവാളയാണ് എടുത്തിട്ടുള്ളത് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്, ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഉപയോഗിക്കാം. അതിലേക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് കാഷ്യു കിസ്മിസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള അത് എടുക്കുക. എന്നിട്ട് 1 സവാള ഞാൻ ഫ്രൈ ചെയ്ത് കോരാൻ വേണ്ടിയിട്ട് 1 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ എണ്ണയിൽ തന്നെ നമ്മൾ 2 പട്ട, 2 ഏലക്ക, 2 കറിയാമ്പൂ, കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം സവാള, മസാലക്കുള്ള സവാള റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 10 പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളത്. ഇത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിൽ, നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം പോകുന്നവരെ. പിന്നെ 1 5 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ നല്ലോണം വഴറ്റിയെടുക്കുക. ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കലാണ് ഈ ബിരിയാണിൻ്റെ ഏറ്റവും വലിയ പണി, അതുപോലെ അതിൻ്റെ ടേസ്റ്റും അത് തന്നെയാണ്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊതിന ഇലയും കൂടി, മല്ലിയിലേൻ്റെ അത്ര തന്നെ പൊതിന ഇല ഇട്ട് കൊടുക്കരുത്, കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഈ മസാല ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താലേ പെട്ടെന്ന് അടി കരിഞ്ഞ് പോകുള്ളൂ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഉപ്പ് എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞു പോകരുത്, നമ്മൾ ഇത് ദം ചെയ്തെടുക്കുകൂടി ചെയ്യേണ്ട ടൈമിൽ ഒന്നും കൂടി വേവും. അപ്പോൾ നമുക്ക് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് 2 പീസ് പട്ട, ഏലക്കായ, കറിയാമ്പൂ, കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തു. ഞാൻ മെഷർമെൻറ്റ് കപ്പിൻ്റെ കപ്പിന് 6 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അതിന് 12 കപ്പ് വെള്ളം എടുക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ 1 സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതിൻ്റെ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചോറിന് വേണ്ട ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കണം. ഇനി അരിയൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക നമുക്ക്. അപ്പോൾ വെള്ളം തിളച്ചാൽ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. 1/4 വേവ് വരെ വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ദം ഇടുമ്പോൾ അതിൽ കടന്ന് വേവും. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലേൻ്റെ മുകളിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. ഞാൻ 3 ലെയറായിട്ടാണ് ചോറ് ദം ചെയ്യണത്. അപ്പോൾ ഈ ചിക്കൻ്റെ മുകളിൽ 1 ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി അതിന് മുകളിൽ തൂവിക്കൊടുക്കുക. കുറച്ച് പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി മല്ലിയില കൂടെ ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരിയ കാഷ്യു കിസ്മിസിൻ്റെ കൂട്ട് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തൂവിക്കൊടുക്കുക. ഇതുപോലെ 3 ലെയറും റെഡിയാക്കി എടുക്കാം. നമുക്ക് 1st ലെയർ റെഡിയായി. ഇനി നമുക്ക് 3 ലെയർ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ 3ാമത്തെ ലെയറും ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പാലിൽ ലേശം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പോട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിലോ എന്ത് അലുമിനിയം ഫോയിലോ വെച്ചിട്ട് കവർ ചെയ്യുക എന്താണ് ഈ ചെയ്യുക. ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അടപ്പ് വെച്ചിട്ട് മാത്രമാണ് ദം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മലബാർ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിന് ഇളക്കി കൊടുത്തിട്ട് ചോറ് മാത്രം അതിൻ്റെ മുകളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ചോറും മസാലേൻ്റെ മുകളിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ വെച്ചുകൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും വെച്ചുകൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മളെ മലബാർ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരുപാട് മസാല കുത്ത് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.